ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധ ബാങ്കുകൾ, ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖല ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ IBPS പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സ്പെഷ്യലിസ്റ്റ് ഓഫീസർ SO തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകളിലൊക്കെ, പ്രമുഖ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. വിവിധ തസ്തികളിലായിട്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിനെ വിവിധ കാറ്റഗറി വൈസാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഏകദേശം 1000-ൽ അധികം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം തസ്തികളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, ഏതെല്ലാം ബാങ്കുകളിലാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് നോക്കാം. ഇപ്പം ബാങ്കിംഗ് മേഖലയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ IBPS ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് കോമൺ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് മുമ്പ് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചിട്ട് അതിൽ പറയുന്ന ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ബാങ്ക് എക്സാം ഒക്കെ ആകുമ്പോൾ ടഫ് കൂടുതലായിരിക്കും. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇതിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് IT ഓഫീസർ ഉണ്ട്, അതുപോലെ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ ഉണ്ട്, രാജ്ഭാഷ അധികാരി ഉണ്ട്, ലോ ഓഫീസർ ഉണ്ട്, HR പേഴ്സണൽ ഉണ്ട്, അതുപോലെ മാർക്കറ്റിംഗ് ഓഫീസർ എന്നീ വിഭാഗത്തിലാണ് വിജ്ഞാപനം ഈ ഒരു അപേക്ഷ ക്ഷണിച്ചത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഈ വിഭാഗങ്ങളിലായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. ഇതിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളാണ് ഈ നിലവിൽ ഇതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ 1/8/2023 മുതൽ നിങ്ങൾക്ക് 21/8/2023 വരെയാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഡേറ്റ് 21/8/2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയും. നമ്മളിതിലേക്ക് വേക്കൻസി ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് 20 മുതൽ 30 വരെയുള്ള യുവതിയുവാക്കൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് താഴെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും ലാസ്റ്റിലേക്കാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് മൊത്തം 500 വേക്കൻസിയാണ് ആ തസ്തികയിലേക്ക് മാത്രം വന്നിരിക്കുന്നത്. അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 500 വേക്കൻസി ഉണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകളിലേക്ക്, ഇപ്പോൾ ബാങ്ക് ഓഫ് ഇത് പറഞ്ഞ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 400 വേക്കൻസി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമായിട്ടാണ്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 100 വേക്കൻസി, അങ്ങനെയാണ് മൊത്തം 500 വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഇനി HR പേഴ്സണൽ ഓഫീസർ വിഭാഗത്തിലേക്കാണെങ്കിൽ അതിൽ മൊത്തം 31 വേക്കൻസിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ 12 വേക്കൻസികൾ ബാങ്ക് ഓഫ് ഇന്ത്യയിലും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 15 വേക്കൻസിയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 4 വേക്കൻസിയാണ് അതിലേക്ക് പേഴ്സണൽ ഓഫീസർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. പിന്നെ IT ഓഫീസർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് മൊത്തം വേക്കൻസി 120 വേക്കൻസിയാണ്. അതിലേക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 20 വേക്കൻസി, പഞ്ചാബ് നാഷണൽ ബാങ്ക് 100 വേക്കൻസി, അങ്ങനെ മൊത്തം 120 വേക്കൻസിയാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ലോ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്ക് 10 വേക്കൻസി വന്നിട്ടുണ്ട്. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ 10 വേക്കൻസി, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമാണ് വേക്കൻസികൾ അതിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ലോ ഓഫീസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഓഫീസർ വിഭാഗത്തിലേക്ക് 700 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 700 വേക്കൻസിയും പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. 700 വേക്കൻസികളും വന്നിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. നിങ്ങൾക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന, മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. പിന്നീട് രാജ്ഭാഷ അധികാരി വിഭാഗത്തിലേക്ക് 41 വേക്കൻസിയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 16, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 15, അതുപോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 10 വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത് വേക്കൻസി ഡീറ്റെയിൽസ്. അതുപോലെ എക്സാം സെൻറ്റർ കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം ഉണ്ട്, അതുപോലെ തന്നെ കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ പ്രിലിമിനറി എക്സാം സെൻറ്ററുകളും കൊച്ചി, തിരുവനന്തപുരം എന്നിവ മെയിൻ എക്സാം സെൻറ്ററുകളായിട്ട് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. IT ഓഫീസർ വിഭാഗത്തിലേക്ക് 4-year എഞ്ചിനീയറിംഗ്, അതുപോലെ ടെക്നോളജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി,
അതുപോലെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗങ്ങളിലോ അല്ലെങ്കിൽ പി ജി ഉണ്ടായിരിക്കുക, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പി ജി ഉണ്ടായിരിക്കുക, അതുപോലെ ഗ്രാജുവേറ്റ് ഹാവിങ് പാസ്ഡ് ഡി ഒ എ സി സി ലെവല് ഗ്രാജുവേറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്ക് 4 വർഷത്തെ ഗ്രാജുവേഷൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട്, അതിലേതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ രാജ്ഭാഷ അധികാരിയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹിന്ദി, ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് പഠിച്ച ഹിന്ദിയിൽ പി ജി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ലോ ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് എൽ എൽ ബി ബാച്ചലർ ഡിഗ്രി ഇൻ ലോ ആണ് വേണ്ടത്. പിന്നെ എച്ച് ആർ പേഴ്സണൽ ഓഫീസർ വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ, അതുപോലെ 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക. മാർക്കറ്റിംഗ് ഓഫീസർ ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കുക, അതുപോലെ 2 ഇയർ ഫുൾ ടൈം എം എം എസ് മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ എം ബി എ ഇൻ മാർക്കറ്റിംഗ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കൂടെ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ടുകാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.